ശരിയാണ് അപ്പോൾ നമ്മുടെ വൈ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്താലോ അപ്പോൾ എന്തായിരുന്നു ക്ലാസിഫിക്കേഷൻ ആ ഓർഗാനിസംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ അല്ലേ എന്തെങ്കിലും സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസിൻ്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക അതേപോലെ നമ്മുടെ ടാക്സോണമി എന്ന് പറയുന്നത് എന്തായിരുന്നു അതെ ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് അല്ലേ ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് നമുക്കിങ്ങനെ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അഥവാ തരംതിരിക്കാൻ തിരിച്ചറിയാൻ ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് നമ്മുടെ ടാക്സോണമി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചൊരു കാര്യമായിരുന്നു അല്ലേ നമ്മുടെ ടാക്സോണമി കീസ് എന്ന് പറയുന്നത് എന്താണ് ടാക്സോണമി കീസ് മക്കളെ സയൻറ്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അഥവാ ശാസ്ത്രീയ സൂചകങ്ങളാണ് അല്ലേ എന്തിനാണ് അവ ഉപയോഗിക്കുന്നത് ആ ഒന്നുകിൽ നമുക്ക് ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എന്തിനാണ് ആ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ അല്ലേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഡൈക്കോട്ടമസ് കീ അപ്പോൾ എന്തായിരുന്നു ഡൈക്കോട്ടമസ് കീ ഡൈക്കോട്ടമസ് കീയിൽ ഓരോ സൂചകങ്ങൾക്കും എന്തുണ്ടാവും രണ്ട് സാധ്യതകൾ ഉണ്ടാവും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാവും അതേപോലെ അപ്പം ടാക്സോണമി കീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈക്കോട്ടമസ് കീ ആണല്ലേ അപ്പോൾ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് നമ്മുടെ ടാക്സോണമി കീസ് അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതാണ് നമ്മുടെ ഡൈക്കോട്ടമസ് കീസ് അപ്പോൾ ഓരോ സൂചകങ്ങൾക്കും എന്തുണ്ടാവും രണ്ട് സാധ്യതകൾ ഉണ്ടാവും അതാണ് നമ്മുടെ ഡൈക്കോട്ടമസ് കീ ഓക്കെ പിന്നെ നമ്മൾ പഠിച്ചത് നമ്മുടെ കാൾ ലിനേസ് നമ്മുടെ ഓർഗാനിസംസിനെ 7 ലെവലുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ 7 തലങ്ങളിലായിട്ട് വർഗീകരണം ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കി അഥവാ വർഗീകരണ തലങ്ങൾ അപ്പോൾ ഏതൊക്കെയായിരുന്നു അതാ നമ്മുടെ സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം അല്ലേ അതിൽ ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സ്പീഷീസ് ആണ് ഒരുപാട് സ്പീഷീസ് കൂടിയതാണ് ജീനസ് ഒരുപാട് ജീനസ് കൂടിയതാണ് നമ്മുടെ ഫാമിലി ഒരുപാട് ഫാമിലി കൂടിയതാണ് ഓർഡർ ഒരുപാട് ഓർഡർ കൂടിയതാണ് ക്ലാസ് ഒരുപാട് ക്ലാസ് കൂടിയതാണ് ഫൈലം ആ ഒരുപാട് ഫൈലും കൂടിയതാണ് കിങ്ഡം അപ്പോൾ കിങ്ഡം ആണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അല്ലേ യെസ് അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ആ നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ച അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ ആരാണ് ഫാദർ ഓഫ് ബയോളജി ആണ് അരിസ്റ്റോട്ടിൽ എന്താ ചെയ്തത് ആ ആനിമൽസിനെ റെഡ് ബ്ലഡഡും നോൺ റെഡ് ബ്ലഡഡും ആയിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലേ യെസ് പിന്നെ വന്നത് ആരാണ് തിയോഫ്രാസ്റ്റസ് ആണ് തിയോഫ്രാസ്റ്റസ് ആരായിരുന്നു ഫാദർ ഓഫ് ബോട്ടണിയാണ് പ്ലാന്റ്സിനെ എന്ത് ചെയ്തു ആനുവൽസ് ബൈനിയൽസ് പെരനിയൽസ് എന്ന് ക്ലാസിഫൈ ചെയ്തു അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകുന്ന ആ ഒരു കാരണം വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ പിന്നെ വന്നത് ചരകനാണ് ചരകൻ ഫാദർ ഓഫ് ആയുർവേദ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ ചരക സംഹിത എഴുതിയ ആളാണ് പിന്നെ നമ്മുടെ ജോൺഡ്രിയാണ് സ്പീഷീസ് എന്ന വാക്ക് കൊണ്ടുവന്നത് അല്ലേ പിന്നെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാറം എന്ന് പറയുന്ന ബുക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട് യെസ് വെരി ഗുഡ് പിന്നെ വരുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ നമ്മുടെ ദ്വിനാമ പദ്ധതി അല്ലേ അപ്പോൾ എന്തിനായിരുന്നു ദ്വിനാമ പദ്ധതി വന്നത് ഒരു ഓർഗാനിസത്തിന് തന്നെ ഒരു ഓർഗാനിസത്തിന് തന്നെ പല സ്ഥലത്ത് പല പ്രദേശങ്ങളിൽ പല ഭാഷകളിലൊക്കെ പല പേരുകളിൽ അറിയപ്പെടും അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമുക്ക് ആര് നമ്മുടെ കാൾ ലിനേസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് അപ്പോൾ അതിനെ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു നാമകരണം ചെയ്യാനുള്ള വഴിയാണ് അല്ലേ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ആണ് അപ്പോൾ നമ്മൾ രണ്ട് വേർഡ്സ് കൂട്ടിയിട്ടാണ് നമ്മൾ എന്തെഴുതുക ബൈനോമിയൽ നോമൻക്ലേച്ചർ ബൈ എന്ന് പറയുമ്പോൾ 2 ഓക്കെ അതിൽ ഫസ്റ്റ് വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജീനസിനെയാണ് സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്പീഷീസിനെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിൻ്റെ എന്താണ് യെസ് ഹോമോസാപ്പിയൻസ് അതാണ് ഹ്യൂമൻസിൻ്റെ സയൻറ്റിഫിക് നെയിം അങ്ങനെ എല്ലാ ഓർഗാനിസങ്ങൾക്കും എന്തുണ്ട് ഒരു സയൻറ്റിഫിക് നെയിം ഉണ്ട് അത് വേൾഡ് വൈഡ് കോമൺ ആണ് അല്ലേ കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അതാണ് നമ്മുടെ ദ്വിനാമ പദ്ധതി അല്ലേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് നമ്മുടെ ദ്വിനാമ പദ്ധതി വന്നിട്ടുള്ളത് അപ്പോൾ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം ജീനസിനെയും രണ്ടാം പദം സ്പീഷീസിനെയുമാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ എന്താണ് ഹോമോസാപ്പിയൻസ് എന്ന് വന്നത് ഇങ്ങനെയുള്ള ബൈനോമിയൽ നോമൻക്ലേച്ചർ വന്നതിന് ശേഷമാണ് യെസ് അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് യെസ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ RH വിറ്റേക്കർ അടിപൊളിയായിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നു അപ്പോൾ അതിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് ആ മൊണേറ കിങ്ഡം പ്രൊട്ടിസ്റ്റ ഫംഗൈ പ്ലാന്റി ആനിമേലിയ എന്ന് പറഞ്ഞ 5 കിങ്ഡം കൊണ്ടുവന്നു അതിൽ ആരൊക്കെയുണ്ട് ആ മൊണേറയിൽ നമ്മുടെ ബാക്ടീരിയകളാണുള്ളത് അല്ലെ യൂണിസെല്ലുലാർ ഏകകോശ ജീവികൾ അവർക്ക് ന്യൂക്ലിയസ് ഇല്ല പിന്നെ വന്നത് ആരാണ് പ്രൊട്ടിസ്റ്റയിൽ വരുന്നതാണ് നമ്മുടെ അമീബ യെസ് അമീബ വന്നു അതിലേതാണ് യൂണിസെല്ലാർ ഏകകോശ ജീവികൾക്ക് ന്യൂക്ലിയസ് ഉള്ള ആൾക്കാർ അല്ലെ വിത്ത് ന്യൂക്ലിയസ് പിന്നെ വന്നത് ഫംഗൈയിലാണ് നമ്മുടെ കുമിളുകൾ അല്ലെങ്കിൽ മഷ്റൂംസ് ഒക്കെ വരുന്നത് അതെന്താണ് നോൺ മോട്ടൈൽ ചലിക്കാത്തവയാണ് ഹെറ്ററോട്രോഫിക് പരപോഷികളാണ് യൂണിസെല്ലുലാറുണ്ട് മൾട്ടി സെല്ലുലാറുണ്ട് ഏകകോശവും ബഹുകോശവും ഉണ്ട് യെസ്
പിന്നെ പ്ലാന്റേ പ്ലാന്റേൽ ആരൊക്കെയാണ് യെസ് നമ്മുടെ പ്ലാന്റ്സ് ആണ് അതെന്താണ് ഓട്ടോട്രോഫിക് ആണ് സോ പോഷികളാണ് മൾട്ടി സെല്ലാർ ബഹുകോശ ജീവികൾ പിന്നെ നോൺ മോട്ടൈൽ അവ ചലിക്കില്ല പിന്നെ എന്താണ് അടുത്തത് ആനിമേലിയ കിങ്ഡം ആനിമേലിയയിൽ ആരൊക്കെയാണ് യെസ് നമ്മുടെ ആനിമൽസ് ആണ് അതെന്താണ് ഹെറ്ററോട്രോഫിക് പരപോഷികളാണ് പിന്നെ മൾട്ടി സെല്ലുലാർ ബഹുകോശ ജീവികൾ പിന്നെന്താണ് അവർക്ക് ലോക്കോമോഷനുള്ള കപ്പാസിറ്റി നമുക്ക് ചലിക്കാൻ പറ്റും യെസ് അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ബാക്ടീരിയ പിന്നെ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ പ്രോട്ടിസ്റ്റയിലാണ് വരുന്നത് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അഥവാ പരപോഷ ജീവികൾ ബഹുകോശ ജീവികൾ ഇതിൽ വന്നു യെസ് നമ്മുടെ കുമിളുകളൊക്കെ ഉള്ള ഫംഗൈയിൽ വന്നു പിന്നെ പ്ലാന്റ് പ്ലാന്റയിൽ സസ്യങ്ങളാണ് അതാരൊക്കെയാണ് ആ സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവരുമായ ബഹുകോശ ജീവികളാണ് അല്ലേ ദെൻ അനിമേലിയയിൽ നമ്മുടെ ജന്തുക്കളാണ് യെസ് പരപോഷികൾ പിന്നെന്താണ് സഞ്ചാരശേഷിയുള്ള ബഹുകോശ ജീവികൾ യെസ് പിന്നെ നമ്മുടെ കാൽവൂസ് വന്നു അല്ലേ കാൽവൂസ് വന്നു കാൽവൂസ് വന്നിട്ട് എന്ത് പറഞ്ഞു ആ നമുക്ക് ഫൈവ് കിങ്ഡം പോരാ സിക്സ് കിങ്ഡം വേണം എന്തുകൊണ്ട് മൊണേറയിലുള്ള ബാക്ടീരിയാസും ആർക്കി ബാക്ടീരിയാസും തമ്മിൽ വ്യത്യാസമുണ്ട് ആർക്കി ബാക്ടീരിയനെ നമുക്ക് ഒരിക്കലും നമുക്ക് നോർമൽ ബാക്ടീരിയയുടെ കൂടെ വെക്കാൻ പറ്റില്ല അപ്പോൾ അവർ രണ്ടുപേരെയും രണ്ട് കിങ്ഡം ആക്കണം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ കാൽവൂസ് ഒരു കാര്യം കൂടെ കൊണ്ടുവന്നു കിങ്ഡം ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് ലെവൽ അതിൻ്റെ മേലേക്ക് ഡൊമെയിൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഒരു വർഗീകരണ തലം കൂടി കൊണ്ടുവന്നു അല്ലേ അപ്പോൾ ദാ ഡൊമെയിൻ ബാക്ടീരിയയിൽ വരുന്നത് ആരാണ് കിങ്ഡം ബാക്ടീരിയ ആണ് ഡൊമെയിൻ ആർക്കിയിൽ വരുന്നത് ആരാണ് കിങ്ഡം ആർക്കിയാണ് ബാക്കി വരുന്നത് നമ്മുടെ പ്രോട്ടിസ്റ്റ ഫംഗൈ പ്ലാന്റ് ആനിമേലിയ ഇങ്ങനെയുള്ളവരൊക്കെ ഏതിൽ വന്നു യൂക്യാരിയയിൽ വന്നു ഇവരൊക്കെ യൂക്യാരിയോട്സ് അല്ലേ അവരൊക്കെ യൂക്യാരിയയിൽ വന്നു ഇതാണ് ആര് ചെയ്തത് നമ്മുടെ കാൽവൂസ് ചെയ്തത് അങ്ങനെയാണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത് പക്ഷേ ഇതിലൊന്നും പെടാത്ത ഒരാളുണ്ട് ആരാണ് നമ്മുടെ വൈറസ് അല്ലേ വൈറസ് ഇതിലൊന്നും പെടുന്നില്ല അതെന്തുകൊണ്ടാണ് അവർക്ക് ഒരു സ്പെസിഫിക് സെൽ സ്ട്രക്ചർ ഇല്ല അല്ലേ ഒരു കോശഘടന നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ കോശഘടന പറയുന്ന പോലെ ഒരു സംഭവം ഇല്ല അല്ലേ പിന്നെ ജനറ്റിക് മെറ്റീരിയൽ അല്ലേ നോക്കിയേ ഒരു സെല്ല് അവരുടെ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും അല്ലേ ഒരു പ്രോട്ടീൻ കോട്ടും ഒരു പ്രോട്ടീൻ കോട്ടും ഒരു ജനറ്റിക് മെറ്റീരിയലും അല്ലേ ഒരു പ്രോട്ടീൻ കോട്ടും ഒരു ജനറ്റിക് മെറ്റീരിയലും ഇത്രയേ ഉള്ളൂ അവർക്ക് അല്ലേ അപ്പോൾ അവർക്ക് എന്താണ് ഒരു ലിവിങ് സെല്ലിൻ്റെ പുറമെ ഇരിക്കുകയാണെങ്കിൽ അവരെ ഒരിക്കലും എന്താണ് നമുക്ക് ലിവിങ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല ഒരു ഡെഡ് പോലെയാണ് ഉണ്ടാവുക ലിവിങ് സെല്ലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ അവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാടായിട്ട് ആ സെല്ലിനെ തകർത്ത് കളയും അല്ലേ യെസ് അപ്പോൾ വൈറസസിന് ഒരു സെല്ലുലാർ സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഇൻക്ലൂഡ് ഇൻ എനി ക്ലാസിഫിക്കേഷൻ മെൻഷൻഡ് അല്ലേ ദാ കോശമില്ല ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമേ ഉള്ളൂ പല മാരക രോഗങ്ങളുടെയും കാരണക്കാരാണ് ഇവർ അല്ലേ കൊറോണ വൈറസ് നിപ്പ വൈറസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്നെ നശിപ്പിക്കാനും പ്രയാസമാണ് അല്ലേ പിന്നെ ജീവകോശത്തിനുള്ളിലേ എനിക്ക് ജീവിക്കാനാവും ലിവിങ് സെല്ലിനുള്ളിലേ ജീവിക്കാനാവും കോശത്തിന് വെളിയിൽ ഞാൻ നിർജീവമാണ് ദാ നമ്മുടെ വൈറസ് ഇങ്ങനെ പറയുകയാണ് നമ്മളോട് ഓക്കെ ആതിഥേയ കോശത്തിലെത്തിയാൽ അതായത് ആദ്യത്തെ ലിവിങ് സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും ആ അവിടെ ഉള്ള അടിപൊളി വിഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ വൈറസ് അതൊക്കെ കഴിച്ചിട്ട് എന്താവും ആ മൾട്ടിപ്ലൈ ചെയ്യും പെറ്റു പെരുകും എന്നിട്ട് അവ ആ കോശത്തിനെ നശിപ്പിച്ചിട്ട് പുതിയ കോശത്തിലേക്ക് കയറും അപ്പോൾ ഇങ്ങനെ ഭയങ്കര നിഗൂഢതകളൊക്കെ നിറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ വൈറസുകൾ അപ്പോൾ കിട്ടിയോതാ നമ്മുടെ വൈ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്ര നേരം കൊണ്ട് മിസ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ